ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിസിനസ് റിസർച്ച് മെത്തേഡിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്ത് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് കേട്ടോ നമുക്ക് ആദ്യം പത്ത് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസും നോക്കാം സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ ഫേസസ് ഓഫ് റിസർച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യം അത് ഓർഡറിൽ തന്നെ പഠിക്കണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിക്കുക ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദ ടോപ്പിക്ക് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തെസിസ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ കളക്ഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ഓഫ് ഡാറ്റ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തെത്തിസിസ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഇതാണ് പത്ത് മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റി അതുപോലെ വരാൻ ഉള്ളതാണ് ടൈപ്പ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ മെയിനായിട്ട് നാല് ടൈപ്സ് ഓഫ് ഡിസൈൻ ആണുള്ളത് ഒന്ന് എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് ക്യാഷ്വല് എക്സ്പെരിമെൻ്റൽ ഈ നാലെണ്ണം നിങ്ങൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക ചിലപ്പോൾ അഞ്ച് മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്കത് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട് പോകാനായിട്ടോ ചിലപ്പോൾ പത്ത് മാർക്കിന് എസ് ചോദിക്കാം അടുത്തത് നമ്മുടെ സാമ്പിളിംഗ് ഡിസൈൻ്റെ സ്റ്റെപ്സാണ് ഡിഫൈൻ പോപ്പുലേഷൻ സ്റ്റേറ്റ സാമ്പിളിംഗ് ഫ്രെയിം ഐഡൻറ്റിഫൈ ദ സാമ്പിൾ യൂണിറ്റ് സ്റ്റേറ്റ സാമ്പിളിംഗ് മെത്തേഡ് ഡിറ്റർമെൻ്റ് സാമ്പിൾ സൈസ് സ്പെല്ലൌട്ട് സാമ്പിളിംഗ് പ്ലാൻ സെലക്ട് സാമ്പിൾ പിന്നെ പത്ത് മാർക്കിൻ്റെ എസ്സെ വരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റനാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ അഥവാ മെത്തേഡ്സ് ഓർ ടെക്നീക്സ് ഓഫ് സാമ്പിളിംഗ് അതിലൊന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് ചിലപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മാത്രം എടുത്ത് ചോദിക്കാം കേട്ടോ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് ഒക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരെ പ്രോബിലിറ്റി മാത്രം പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ കേട്ടോ ഇനിയിപ്പോൾ നോൺ പ്രോബബിലിറ്റി ആണ് നോക്കണമെങ്കിൽ അതിനകത്ത് കൺവീനിയൻസ് സാമ്പിളിംഗ് പർപ്പസീവ് സാമ്പിളിംഗ് ഉണ്ട് ആക്സിഡൻറ്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് ഇത്രയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക അടുത്ത ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് അതിൽ ക്വാളിറ്റേറ്റീവ് ഉണ്ട് അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക ക്വാണ്ടിറ്റിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത് ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ക്രോണോളജിക്കൽ ടൈമിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് അതുപോലെ തന്നെ ഡിക്ടോമസ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അത് ഓൺലി ടു ക്ലാസ്സസ് മാത്രം ഫോം ചെയ്ത് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവാം അതുപോലെ ടൈപ്സ് ഓഫ് ചാർട്ട് ചാർട്ട് ഗ്രാഫ് ബാർ ചാർട്ട് ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ഫ്രീക്വൻസി കർവ് ഒജീവ് പൈ ഡയഗ്രാം പിക്റ്റോഗ്രാം ഇതൊക്കെ ആ ഗ്രാഫിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് മാത്രം എടുത്ത് ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ പത്ത് മാർക്കിനോ ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ വരാം അതുപോലെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ സ്റ്റേജസ് സ്റ്റെപ്സ് ഒന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ദ സബ്ജക്ട് മാറ്റർ പ്രിപ്പയറിംഗ് ദ ഫൈനൽ ഔട്ട്ലൈൻ പ്രിപ്പയറിംഗ് ദ റഫ് ഡ്രാഫ്റ്റ് ഫൈനലൈസിംഗ് ദ റിപ്പോർട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ബിബിലിയോഗ്രഫി അതൊന്ന് പഠിച്ചുവയ്ക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പ്രൊജക്ട് റിപ്പോർട്ടിന് സ്റ്റെപ്സ് കേട്ടോ അതുപോലെ ഫൈവ് മാർക്കിന് വരുന്ന ഷുവർ ക്വസ്റ്റൻ ആണിത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട് നല്ലൊരു ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലാരിറ്റി സൈസ് വാലിഡിറ്റി ഓർഡർ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ഓഫ് ഫെമിലിയർ വേർഡ്സ് റിപ്പോർട്ട് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ട് മസ്റ്റ് ബി ആക്കുറേറ്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്ക് നോക്കാം രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനോട്ട് പോകുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ബ്രീഫ്ലി എക്സ്പ്ലോറേറ്ററി റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇൻഡക്ഷൻ എന്താണ് സ്കെയിലിങ് സർവേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി സാമ്പിളിങ് യൂണിവേരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ ഡിസ്ക്രിമിനൻ അനാലിസിസ് വൺ ടൈൽ ടെസ്റ്റ് മെഷർമെൻറ്റ് ടൈപ്പ് വൺ എറർ ടൈപ്പ് വൺ ടൈപ്പ് ടു എറെന്തായാലും പഠിക്കാം കേട്ടോ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ എഞ്ച് മാർക്കിൻ്റെയാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും തമ്മിലെ ഡിഫറൻസ് നമ്മൾ ഇപ്പം തന്നെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ക്വസ്റ്റൻ എയർ എന്താണ് ചോദ്യാവലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് റിസർച്ച് ഹൈപ്പോത്തിസിൻ്റെ ഫോർമുലേഷൻ ഇൻഡക്ഷനും ഡിഡക്ഷനും നമ്മുടെ ഡിഫറൻസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് മൾട്ടി വീരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എത്തിക്സ് അത് ലാസ്റ്റ് ചാപ്റ്ററിലാണ് എത്തിക്സ് വരണത് എത്തിക്സിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ അത് ഉറപ്പായിട്ടും വരും പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ എന്താണ് സാമ്പിളിംഗ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക പത്ത് മാർക്ക് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽഡ് വേരിയസ് സ്റ്റേജസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ് റിപ്പോർട്ട് റൈറ്റിംഗിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് റിസർച്ച് ഡിസൈൻ അതിൻ്റെ വേരിയസ് ടൈപ്സ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റന് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ടു ക്വസ്റ്റൻ പേപ്പറിലേക്കാണ് പോകണമെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ക്രോസ് സെക്ഷനൽ സർവേ എന്താണ് ഡാറ്റ വാലിഡേഷൻ എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ എപ്പോഴും വരുന്ന ക്വസ്റ്റിനാണേ അതുപോലെ ക്വാളിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ് റിലയബിലിറ്റി എന്താണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് കൺകരൻ്റെ വാലിഡിറ്റി എന്താണ് സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് നോട്ട് എഴുതാനായിട്ട് ഇൻഫറൻഷ്യൽ അനാലിസിസ് കോംപ്രഹെൻഷൻ ഫണ്ടമെൻറ്റൽ റിസർച്ചിനെക്കുറിച്ച് എഴുതാനായിട്ട് പ്യുവർ റിസർച്ച് തന്നെയാണ് ഈ ഫണ്ടമെൻ്റൽ റിസർച്ച് അത് ഉറപ്പായിട്ട് നോക്കുക ക്ലസ്റ്റർ അനാലിസിസ് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈൻ ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പോകാം കേട്ടോ അതുപോലെ ഇൻറ്റേണലും എക്സ്റ്റേണൽ വാലിഡിറ്റി ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കിനെയാണെങ്കിൽ റിസർച്ചിൻ്റെ എയിമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ ഡിഡക്ഷനും ഇൻഡക്ഷനും നമ്മുടെ ഡിഫറൻസ് അത് ഓൾറെഡി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് അതുപോലെ സാമ്പിളിംഗ് എററിനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് വേരിയബിൾസ് എന്താണ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുക ടാപ്പുലേഷൻ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലോറേറ്ററി റിസർച്ചും കാഷ്വൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് അതേപോലെ മെഷർമെൻറ്റ് എന്താണ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് റിസർച്ച് എന്താണ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് ഈ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിലായിട്ട് പോകണ പോകുന്നതെങ്കിൽ റിസർച്ച് സ്റ്റെപ്സ് റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ലേ ഔട്ട് അതുപോലെ തന്നെ എന്താണ് റിസർച്ച് ഡിസൈൻ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഫീച്ചേഴ്സും സ്കെയിലിംഗ് എന്താണ് അതിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പോകാം കേട്ടോ ഓക്കെ താങ്ക്